നല്ല ക്വാളിറ്റിയുള്ള ശബ്ദം നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതാണ് അല്ലേ? പക്ഷേ എങ്ങനെയാണ് ഒരു ക്വാളിറ്റിയുള്ള ശബ്ദം ഉണ്ടാക്കിയെടുക്കുക എന്ന് നമുക്ക് പലർക്കും അറിയില്ല. നമുക്കറിയാം പ്രോപ്പറായിട്ടുള്ള നിരന്തരമായിട്ടുള്ള ട്രെയിനിങ്ങിലൂടെ മികച്ച ശരീരം നമ്മൾ പലരും ആളുകൾ ഉണ്ടാക്കിയെടുക്കുന്നത് കണ്ടിട്ടുണ്ട്. ഇതുപോലെ തന്നെ പ്രോപ്പറായിട്ട് ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ശബ്ദവും മികച്ചതാക്കി മാറ്റാൻ പറ്റും. നമ്മുടെ ശബ്ദം പുറപ്പെടുവിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങളുണ്ട്. നമ്മുടെ ഹോൾ ബോഡിക്ക് അതിന് വലിയ പ്രാധാന്യമുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ശ്വാസോച്ഛ്വാസം, നമ്മുടെ ലങ്സ്, തൊണ്ട, വായ, മൂക്ക്, ഇതെല്ലാം കൂടെ ചേരുമ്പോഴാണ് നമുക്ക് നന്നായിട്ടുള്ള ശബ്ദം പുറപ്പെടുവിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്ന പ്രധാനപ്പെട്ട മൂന്ന് എക്സസൈസുകളാണ്. അതിലൊന്നാണ് നമ്മുടെ വായ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചുണ്ട്, വായ, നാവ്, ഇതെല്ലാം തന്നെ ശബ്ദം പുറപ്പെടുവിക്കാൻ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അപ്പോൾ ഇതിന് പ്രോപ്പറായിട്ട് നമ്മൾ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ക്ലാരിറ്റിയോട് കൂടിയിട്ട് നമുക്ക് ആളുകളുമായിട്ട് സംസാരിക്കാനും നമ്മുടെ വോയിസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രൊഫഷനിൽ നന്നായിട്ട് എക്സൽ ചെയ്യാനും നമുക്ക് പറ്റും. നമ്മൾ ഇത്തരത്തിലുള്ള എക്സസൈസുകളിലേക്ക് പോകുന്നതിൻ്റെ മുമ്പ് നമ്മൾ വാമപ്പ് ചെയ്യണം. ഇപ്പോൾ ജിമ്മിൽ പോകുമ്പോഴും നമ്മൾ വാമപ്പ് ചെയ്യുന്ന പോലെ തന്നെ പ്രധാനമായിട്ടും ഇതിൽ നമ്മൾ വാമപ്പ് ചെയ്യണം. അപ്പോൾ അതെന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ആ വീഡിയോയിലേക്ക് പോവാണ്. ആദ്യം തന്നെ നമ്മൾ രണ്ട് കൈയും ഇന്ന് റിലാക്സ് ചെയ്തിട്ട് നന്നായിട്ട് കുടയുക, നന്നായിട്ട് കുടയുക. ഒരു ഒരു 15 എണ്ണമൊക്കെ വരുന്ന രീതിയിലേക്ക് ഒരു 3 സെറ്റ് നമ്മളിത് ചെയ്യാം. ഇത് ചെയ്തതിന് ശേഷം നമ്മുടെ തൊണ്ടയും വായയും എല്ലാം ചേർന്നിട്ടുള്ള ഭാഗത്തുനിന്നാണ് നമ്മൾ ഈ സൗണ്ട് പ്രൊഡ്യൂസ് മീൻസ് വോയിസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതായത് തല വലതുവശത്തേക്ക്, ഇടതുവശത്തേക്ക് പതുക്കെ, വലതുവശത്തേക്കും ഇടതുവശത്തേക്കും, അതിനുശേഷം മുകളിലേക്ക്, താഴേക്ക്, ഇതുപോലെ കുറച്ചെണ്ണം വരുന്ന 3 സെറ്റ് നമ്മൾ ചെയ്യാം. അതുപോലെ നമ്മൾ താഴേക്കും നമ്മുടെ തല ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാം, അതുപോലെ പുറകിലേക്കും ഇതുപോലെ റൊട്ടേറ്റ് ചെയ്യാം. ഈ കാര്യങ്ങൾ ചെയ്തതിന് ശേഷം നമ്മുടെ ഷോൾഡറിനെ നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക, ഇപ്പുറത്തും ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക. ഇത് ചെയ്തതിന് ശേഷമാണ് ഈ ഒരു വാമപ്പ്, ഒരു 3 സെറ്റ് വീതം ഇത്തരം വാമപ്പ് ചെയ്തതിന് ശേഷമാണ് നമ്മളുടെ വോക്കൽ എക്സസൈസിലേക്ക് പോകേണ്ടത്. അതിലൊന്നാണ് QE QR. ഞാൻ വളരെ സിമ്പിളായിട്ട് പറഞ്ഞപ്പോൾ നിങ്ങൾ കാണണ്ട. ഇത് ചെയ്യുമ്പോൾ നമ്മൾ ഇത് ഇനി എങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞുതരാം. ഇത് ചെയ്യുമ്പോൾ നമ്മുടെ വായ കൃത്യമായി വർക്കൗട്ട് ചെയ്യും. QE QR ഇത് ചെയ്യുമ്പോൾ നമ്മുടെ ജോ ഈ താടിയിലും നമ്മുടെ വായയും എല്ലാം വർക്കൗട്ട് ചെയ്യും. ഈ എക്സസൈസ് നിങ്ങൾ നിരന്തരം ഒരു 10-ോ 15-ോ സെറ്റ് വരുന്ന രീതിയിൽ, 10-ോ 15-ോ എണ്ണം വരുന്ന 3 സെറ്റ് മോർണിങ്ങും നൈറ്റിലൊക്കെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, ഇത് സ്ഥിരമായി നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ വളരെ അനായാസം നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റും. അപ്പോൾ ഇതിന് പ്രോപ്പറായിട്ടുള്ളൊരു സ്ട്രെങ്ത് കിട്ടും, നല്ല രീതിയിലേക്ക് നിങ്ങൾക്ക് സംസാരിക്കാനും പറ്റും. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ടതാണ്, QE QR. അപ്പോൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് ആളുകൾ ചിലപ്പോൾ കളിയാക്കുന്നതൊക്കെ ഉണ്ടാവും. നമ്മൾ ആളുകളെ കൂടുതലായിട്ട് ബോദർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊന്നും ഒരു നേട്ടവും ഉണ്ടാക്കാൻ പറ്റില്ല. ഇനിയിപ്പോൾ ആളില്ലാത്തൊരു സ്ഥലത്തുനിന്ന് ശബ്ദമില്ലാത്ത രീതിയിലും നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റും. മറ്റൊന്ന്, ഞാൻ നേരത്തെ പറഞ്ഞു തൊണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അതുകൊണ്ട് തന്നെ തൊണ്ടയെ സ്ട്രെങ്തൻ ചെയ്യുന്ന, ഇപ്പോൾ ജിമ്മിൽ പോയിട്ട് നമ്മൾ വെയിറ്റ് എക്സസൈസുകൾ പലത് ചെയ്ത് കഴിഞ്ഞാലും തൊണ്ടയ്ക്കൊരു പിടുത്തം വരും, അവിടെ സ്ട്രെങ്തൻ ചെയ്യാനൊക്കെ ഇത് സഹായിക്കും, കുറേയൊക്കെ സഹായിക്കും. പക്ഷേ ഇന്ന് നമ്മളിവിടെ പറയുന്നത് നിങ്ങൾക്ക് വീട്ടിൽ സ്ട്രോ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ ഒരു ആർട്ടിഫിഷ്യൽ, അതായത് ഇൻവിസിബിൾ സ്ട്രോ എന്നുള്ള രീതിയിൽ മനസ്സിൽ കണ്ടുകൊണ്ട് ഒരു സ്ട്രോയിലൂടെ നമ്മളിങ്ങനെ വലിച്ചെടുക്കുന്ന ഒരു രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ തൊണ്ടയ്ക്ക് അത് സ്ട്രെങ്തൻ ചെയ്യും. അതെങ്ങനെയാണ് ഞാൻ കാണിക്കാം. ഞാനിപ്പോൾ ഒരു സ്ട്രോ ഇവിടെ ചുണ്ടിൽ വെച്ചു എന്ന് കരുതുക. എന്നിട്ട് ചുണ്ട് അടച്ചു വെക്കുന്നു. നിങ്ങൾക്ക് കാണാം ഞാനിത് ചെയ്യുന്ന സമയത്ത് എൻ്റെ തൊണ്ടയിലിവിടെ ഒരു പ്രഷർ വരുന്നതായിട്ട്. ഈ എക്സസൈസ് നിങ്ങളും ചെയ്തു നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങൾക്ക് അവിടെ കൃത്യമായിട്ടുള്ളൊരു പ്രഷർ വരും. ഈ എക്സസൈസ് നിരന്തരം ചെയ്താൽ നിങ്ങളുടെ ഈ തൊണ്ടയുടെ ഭാഗം, ഇവിടുത്തെ മസിൽസ് സ്ട്രെങ്തൻ ചെയ്യും. അത് നിങ്ങൾക്ക് ക്വാളിറ്റിയുള്ള വോയിസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വളരെയധികം സഹായിക്കുന്ന ഒരു ഘടകമാണ്. ഇപ്പോൾ രണ്ട് കാര്യങ്ങളായി. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഏറ്റവും പരമപ്രധാനമായിട്ട് നമ്മുടെ ശബ്ദം പുറപ്പെടുവിക്കാൻ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന, അതിൻ്റെ ഒരു എനർജി സോഴ്സ് എന്ന് പറയുന്നത് ശ്വാസമാണ്. നമ്മൾ എടുക്കുന്ന ശ്വാസവും പുറത്തേക്ക് വിടുന്ന ശ്വാസവും, ഈ പുറത്തേക്ക് വിടുന്ന ശ്വാസമാണ് നമ്മൾ ശബ്ദരൂപത്തിലേക്ക് നമ്മൾ കേൾക്കുന്നത്. ഈ ശ്വാസത്തിന് കൃത്യമായിട്ട് വൈബ്രേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ശബ്ദരൂപത്തിൽ കേൾക്കുന്നത്. അപ്പോൾ ശ്വാസം നമ്മുടെ ഈ ലങ് കപ്പാസിറ്റി എത്രത്തോളം കൂടുന്നു അത്രയും നന്നായിട്ട് ക്വാളിറ്റിയിൽ നമുക്ക് സംസാരിക്കാനും ഹെൽത്തി ആയിട്ട് സംസാരിക്കാൻ പറ്റും.
അപ്പോൾ നമ്മൾ ഇന്നൊരു ഒരു 6 സെക്കൻഡ് എന്ന് പറയുന്ന ഒരു ബ്രീത്താണ്, ഒരു ഏൻഷ്യൻ ടൈമിലൊക്കെയുള്ള ബ്രീത്തിങ് പല ബ്രീത്തിങ് ടെക്നിക്കുകളിലുള്ള ഒരെണ്ണമാണിത്. അപ്പോൾ അതിങ്ങനെയാണ്, നമ്മൾ മൂക്കിലൂടെയാണ് ഇത് എടുക്കേണ്ടത്, മൂക്കിലൂടെ തന്നെ പുറത്തു വിടുക. ചില എക്സസൈസുകൾ മൂക്കിലൂടെ എടുത്ത് വായിലൂടെ പുറത്തു വിടുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു 6 സെക്കൻഡ് ബ്രീത്ത് ഇൻഹെയിൽ ചെയ്യുക, 6 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക, 6 സെക്കൻഡ് പുറത്തേക്ക് വിടുക. അപ്പോൾ ഞാനൊന്ന് കാണിക്കാം. നമ്മളൊരിക്കലും, ഇതാണ് ആ ഒരു പ്രോസസ്സ്, നമ്മളൊരിക്കലും ഇൻഹെയിൽ ചെയ്യുന്ന സമയത്തും ഷോൾഡർ പൊക്കിയിട്ട് ചെയ്യാൻ പാടില്ല. റിലാക്സ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുക. നമ്മളുടെ ഉള്ളിലേക്ക് എയർ കയറുന്നതിനനുസരിച്ച് നമ്മുടെ വയറ് കൃത്യമായിട്ട് വീർത്ത് വരുന്നതായിട്ട് കാണാം. നമ്മൾ എയർ റിലീസ് ചെയ്യുന്ന സമയത്ത്, പുറത്തേക്ക് എക്സ്ഹെയിൽ ചെയ്യുന്ന സമയത്ത് നമ്മുടെ വയറ് ഒട്ടി വരുന്നതായിട്ട് കാണാം. ഇങ്ങനെ ഈ പറയുന്ന പ്രധാനപ്പെട്ട 3 എക്സസൈസുകൾ സ്ഥിരമായി ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ക്വാളിറ്റിയുള്ള വോയിസിനുടമയായിട്ട് നിങ്ങൾക്ക് മാറാൻ പറ്റും. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡീഹൈഡ്രേഷൻ വരാതെ സൂക്ഷിക്കണം. അപ്പോൾ എപ്പോഴും നമ്മുടെ തൊണ്ട ഹൈഡ്രേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കണം. അപ്പോൾ കൃത്യമായിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുറച്ച് കുറച്ചായിട്ട് നമ്മൾ കുടിച്ചുകൊണ്ടിരിക്കണം. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ പറയുന്ന 3 എക്സസൈസുകൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ, സ്ഥിരമായി നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഏറെ വൈകാതെ തന്നെ നല്ല ക്വാളിറ്റിയുള്ളൊരു വോയിസ് നിങ്ങൾക്ക് പുറത്ത് കൊണ്ടുവരാൻ പറ്റും. നിങ്ങളുടെ വോയിസ് മികച്ചതാവും. എവിടെയാണെങ്കിലും, പല സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ആളുകളായിരിക്കും, ശബ്ദം അവിടെയൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. ടീച്ചിങ് ആവട്ടെ, മറ്റേത് മേഖലയാവട്ടെ, മാർക്കറ്റിംഗ് ആവട്ടെ, വോയിസ് ആർട്ടിസ്റ്റുകളാവട്ടെ, എല്ലാവർക്കും ഗുണം ചെയ്യുന്നതാണ്, പാട്ടുകാർക്ക് ഉൾപ്പെടെ ഗുണം ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങളിത് ഫോളോ ചെയ്യുക.